മനസ്സിൻ്റെ ഛിദ്രത, സ്പ്ലിറ്റ് ഓഫ് മൈൻഡ്. അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിൻ്റെ ഒരു ഭാഗം കൊണ്ട് ആ കാര്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിന് കാരണം ഭൂതകാലങ്ങളിൽ വിപരീതമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുകയും ആ ചിന്തകൾ ഒരേ സമയം വരികയും ചെയ്യുന്നത് കൊണ്ടാണോ ഈ സ്പ്ലിറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാവുന്നത്? ഇതിൽ നിന്ന് എങ്ങനെ ഒഴിവാവാം? നമ്മൾ തീർച്ചയായിട്ടും ഈ ഭൂതകാലങ്ങളിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂതകാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ എല്ലാ ഈ പറഞ്ഞതുപോലുള്ള കർമ്മത്തിൻ്റേതായ വ്യാപ്തി കിടക്കുന്നിടത്തോളം കാലം ചിന്താഗതികളും മനസ്സിൻ്റെ പ്രവർത്തനങ്ങളും ബുദ്ധിയുടെ പ്രവർത്തനവും അഹങ്കാരത്തിൻ്റെ തീരുമാനങ്ങളും എല്ലാം തന്നെയും കർമ്മങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്, സംശയമില്ല. പക്ഷേ ഒരു പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുന്നു എന്ന് പറയുന്നത് പരിഹരിക്കാൻ ഉള്ള ഏറ്റവും വലിയ വഴിയെന്ന് പറയുന്നത് ധ്യാനം തന്നെയാണ്. ധ്യാനാത്മകമായിട്ട് പരിശീലിക്കുന്നത് വഴി ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സിനെ ക്രോഡീകരിക്കാനുള്ള അല്ലെങ്കിൽ ഏകാഗ്രമാക്കാനുള്ള ഒരു കഴിവ് നമ്മൾ സിദ്ധിക്കുന്നു, പ്രാക്ടീസ് ചെയ്തു വരുന്നു. എന്ന് മാത്രമല്ല അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും വേറെയുണ്ട്. രാവിലെ ഉണരുമ്പോൾ ഒരു പാട്ട് മനസ്സിൽ വരികയാണ്, ഉറങ്ങുന്നവർ ഈ പാട്ട് മനസ്സിൽ കിടക്കും. അങ്ങനെയും ഉണ്ട്, കാരണം അതിൽ നിന്ന് മനസ്സ് മാറുന്നില്ല. മനസ്സിന് വെറൈറ്റിയിലേക്ക് പോകാനുള്ള താല്പര്യമാണ് മനസ്സിന് സഹജമായിട്ടുള്ളത്. ഒന്നിനു നിൽക്കാൻ മനസ്സിന് താല്പര്യമില്ല. പക്ഷേ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഒരു ഏകാഗ്രമാക്കാനുള്ള ഇത് കഴിവുകൊണ്ടിരും മനസ്സിന് ചില താല്പര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരു പാട്ട് തന്നെ ത്രൂട്ട് പാടിക്കൊണ്ടിരിക്കും മനസ്സ്. അങ്ങനൊരു ശീലമാർക്കെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയോ വെച്ച് മനസ്സ് ഏകാഗ്രമാക്കിയ ഒരു സംസ്കാരം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പാട്ട് ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളാം, മനസ്സെന്നോ ഏകാഗ്രമാക്കിയ ശീലം നമുക്കുണ്ട്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോഴും മനസ്സങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത്തരം വെറൈറ്റിയിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധ്യാനപ്രമമായ ധ്യാനത്തിൻ്റെ പരിശീലനം കൊണ്ട്, ഇതൊരു അത് സമാധി പരിശീലനമൊന്നുമല്ല, കോൺസെൻട്രേഷൻ ടെക്നിക്ക് മാത്രമാണ്, ഏകാഗ്രത ധാരണ മാത്രം, ധ്യാനമല്ല ധാരണ മാത്രം. ഏതെങ്കിലും ഒരു വസ്തുവിലോ ഏതെങ്കിലും ഒരു മറ്റു വിഷയത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരിശീലിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന അസുഖം മാറിക്കിട്ടും. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു കാര്യത്തിലേക്ക് മനസ്സ് പോകുന്ന ഒരു മാറിക്കിട്ടും, അല്ല അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അല്ലാതെ നമ്മളിനി അത് പഴയ കാലത്തിലേക്ക് പോയി പൂർവ്വകാലത്തിൽ ഞാൻ സന്യാസിയായിരുന്നപ്പോൾ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കൂടുതൽ അതിനെ വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്തരം കൂടുതൽ ചിന്തകൾ നമ്മൾ തന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ തന്നെ പണ്ട് ഒരു കള്ളനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എനിക്കിതിപ്പം ശരിയാകാൻ പറ്റാത്തത് എന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഒരു മനസ്സിൻ്റെ ഒരു ജോലിയായി കഴിഞ്ഞു. മനസ്സ് അങ്ങ് ആ ഗ്രൂവിൽ കൂടെ പിന്നെ പോവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും വിചാരിക്കും. അതുകൊണ്ടാണ് ഈ അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞ് മഹാവാക്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ബോധം, ആ വിചാരം ഉൾക്കൊള്ളുന്നത് കൊണ്ട് ആ വിചാരത്തിൽ നിന്ന് ബോധത്തിലേക്ക് പോകുള്ളൂ. ഞാൻ ബ്രഹ്മമാണെന്നുള്ള വിചാരം കൊണ്ട് ഒരാൾ ബ്രഹ്മമായി തീരും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും ആ പാസ്റ്റിനെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. യു ഷുഡ് നോട്ട് ബി ടൂ മച്ച് കൺസേൺഡ് അബൌട്ട് ദി പാസ്റ്റ് അറ്റ് ഓൾ. പാസ്റ്റിൽ നിന്നാണല്ലോ നമ്മൾ ഈ ശല്യം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നമ്മൾ കൃത്രിമമായിട്ട് ഭൗതികമായിട്ടും കൂടെ പാസ്റ്റിനെ പഠിക്കാൻ പോവുകയും പാസ്റ്റിനെ പിടിച്ച് വെച്ച് അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, അദ്ദേഹം ഒരു സ്ഥലത്ത് ദൂരെയുള്ളൊരു കാശിയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹവും ഞാനും ഗുരുശിഷ്യന്മാരായിട്ട് കാശിയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് ചില മാനസികമായിരിക്കുന്ന ദുഃഖങ്ങളുണ്ടാവുകയും അദ്ദേഹം പിരിയുകയും ചെയ്തു. പിരിഞ്ഞെങ്കിലും മാനസികമായിട്ടുള്ള വൈരാഗ്യം പോലൊരു ബുദ്ധി മരണം വരെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അത് കഴിഞ്ഞ് അത് ശരിയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ശരീരത്തിൽ വീണ്ടും പ്രവേശിച്ച് ശരീരമായിട്ട് വരികയും ഈ ശരീരത്തിൽ വന്ന് ഇപ്പോഴും വന്ന് അതുപോലെ തന്നെ ആവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം പരിതപിക്കുന്നു. ഇത്തവണയും അത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ നോക്കിയപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വന്നു, വെറുതെ കുറ്റം പറഞ്ഞു, പിണങ്ങി പിരിഞ്ഞു പോയി എന്ന് തോന്നി. അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫുൾഫിൽമെൻ്റ് ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല, ബ്ലോക്കായി കിടക്കുന്നു.
സകല കാര്യങ്ങളും തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നോക്കുമ്പോൾ എന്താണ് കാരണം? ഞാനിത് ഫുൾഫിൽ ചെയ്യുക അല്ലാതെ മുമ്പോട്ട് പോകാനേ ഒക്കില്ല, ഒരു കാര്യവും നടക്കില്ല. ഞാൻ അത് കഴിഞ്ഞ് ധാരണയെ വിട്ടിട്ട് പോയി കഴിഞ്ഞ് ഞാൻ കാണിച്ച മുഴുവൻ വെറും അഭ്യാസമായിരുന്നു. ഞാനൊരു വലിയ മിടുക്കനാണെന്നോ അല്ലെങ്കിൽ സ്വയം മിടുക്കനായി തീരാമെന്നോ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പല കാര്യങ്ങളും ഞാനിങ്ങനെ ചെയ്ത് കൂട്ടി, പക്ഷെ അവയൊന്നും പ്രയോജനപ്പെടുന്നതല്ലിരുന്നില്ല. പല വഴികളിൽ കൂടി സഞ്ചരിച്ചു, പല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കി, പക്ഷെ അതൊന്നും എന്നെ സന്തോഷിപ്പിച്ചില്ല. പക്ഷെ അതൊന്നും അല്ലായിരുന്നു വേണ്ടിയിരുന്നത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു പാസ്റ്റിലേക്ക് പോകുന്നതിനോട് ഞാൻ അതിനാണ് പറഞ്ഞത്. പാസ്റ്റിലേക്ക് പോകുന്നതിലല്ല കാര്യം, പാസ് ചെയ്ത് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ദൃഢനിശ്ചയത്തോടുകൂടി ആ പാസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് എന്നിലുണ്ടാക്കിയ വിശ്വാസം അന്ന് ഞാനത് കളഞ്ഞു കുളിച്ചതിൻ്റേതായ ഒരു ബ്ലോക്ക് എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ആ വിശ്വാസം തിരിച്ചെടുത്തു കൊള്ളാം എന്നുള്ള ഉത്തമമായിരിക്കുന്ന ഒരു ബോധത്തോടുകൂടിയാണ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഒരു ശരീരത്തിൻ്റെ പ്രോഗ്രാമിംഗാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രോഗ്രാമിംഗ് നടക്കുന്നതിന് വരെ അതിനെ ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ വീണ്ടും ശരീരമെടുത്തെങ്കിലും അത് നടക്കുന്നില്ല. അപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇൻഡിവിജ്വൽ തീരുമാനമാണ്, ഒരു വ്യക്തിയുടെ സ്വയം ഉള്ള തീരുമാനമാണ്. ഒരിക്കലും നമുക്കൊരു എക്സ്റ്റേണലായിട്ട് യാതൊരു കാര്യവും ചെയ്യാൻ ഒക്കില്ല. പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ വ്യക്തിയെ നിരുത്സാഹിപ്പിക്കുകയില്ല ഒരിക്കലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരുന്ന ആൾക്കാരെ അടുപ്പിക്കാതിരിക്കാൻ നോക്കും എന്ന് പറഞ്ഞാൽ, ഇത്തരം വ്യക്തികളെ ഒരിക്കലും അടുപ്പിക്കാതിരിക്കാൻ നോക്കുകയില്ല. കാരണം അവർക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ആവശ്യമുണ്ട്, അവർക്കൊരു കറക്ഷൻ ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? അതായത് മുടിയനായ പുത്രനെ ബൈബിളിൽ സ്വീകരിക്കുന്ന പോലെ തന്നെ, അച്ഛൻ സ്വീകരിക്കുന്ന പോലെ തന്നെ ഒരു ഗുരു അവരെ സ്വീകരിച്ചേ മതിയാകൂ. കാരണം അവരെ തള്ളിക്കഴിഞ്ഞാൽ പോയി തീർന്നു. അപ്പോൾ ആരായിരിക്കും കുറ്റക്കാരൻ പിന്നെ? ഗുരുവായിരിക്കും കുറ്റക്കാരൻ. അയാൾ വസതി കറക്റ്റ് ചെയ്യാൻ വന്നില്ലേ, വന്നു. പക്ഷെ അയാൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ സൗകര്യം ഉണ്ടാക്കി കൊടുത്താലും വഴിതെറ്റിപ്പോവും. കാരണം എന്തുകൊണ്ട്? കാലാകാലങ്ങളായി മനസ്സിൽ വച്ചിരുന്ന ഒരു വൈരാഗ്യം മനസ്സിനകത്ത് കൊടുക്കും. മനസ്സിലായില്ലേ? ഒരു ജന്മം മുഴുവൻ ഒരു അയാൾ തന്നെ പറയുന്നു, മരണം വരെ ഞാൻ ആ വൈരാഗ്യം കൊണ്ടു നടന്നിരുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ആ വൈരാഗ്യം വീണ്ടും കൂടെ കൂടെ ഇത് പൊങ്ങി വരികയും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ മുഴുവൻ ഡള്ളാക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണ്? ആ സംസ്കാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കർമ്മമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കർമ്മമല്ലേ? ഈ കർമ്മം തന്നെയല്ലേ ഈ നമ്മളൊരു വൈരാഗ്യം ഒരാളെക്കുറിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ്? നിത്യമായിട്ട് നമ്മളൊരാളെക്കുറിച്ച് വൈരാഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ശരീരത്തിനും കേടാണ്. കാരണം മനസ്സിന് ഒരു ഗ്രോത്ത് ഉണ്ട്. അതിലൊരു സ്ഥലത്തിൽ മനസ്സ് കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മനസ്സിന് ഗ്രോ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നത്. അത് ശരീരത്തിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ക്യാൻസറായി മാറുന്നത്. ശരീരം അതിനോട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങും. ശരീരം ചില സെൽസിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതാണ് ക്യാൻസർ. അതിന് കാരണം മാനസികമാണ്. മനസ്സിനകത്ത് ചില ഗ്രഡ്ജുകൾ, ഇതൊക്കെ അനവസരമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരു ഗ്രഡ്ജുകളോ ഇതൊന്നും വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇതൊക്കെ നിസ്സാരമാണ്. ഒരു നമ്മളിത് കൊണ്ടു കിടക്കുകയാണെങ്കിൽ ഇത് വീണ്ടും അടുത്ത ശരീരത്തിലേക്ക് വരുമ്പോഴും ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ പുറകെ കടന്ന് സോപ്പിട്ട് കഷ്ടപ്പെട്ട് അവരുടെ പുറകെ കടന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. അതിനെക്കാളും നല്ല നേരത്തെ അങ്ങ് തീർത്ത് പോകുന്നതാണ് നല്ലത് ബുദ്ധിപരമായിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പാസ്റ്റിനെ കുറിച്ചുള്ള താങ്കളുടെ കൺസേൺ ആണ് ഇന്നത്തെ പ്രശ്നം ഉണ്ട്. വൈ ഷുഡ് യു ഗോ ടു ദി പാസ്റ്റ്? ഇപ്പറഞ്ഞതുപോലുള്ള ഈ പറഞ്ഞ വൈരാഗ്യം എന്ന് പറയുന്നത് ഇപ്പം നിലനിൽക്കുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ്? പാസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ആ വൈരാഗ്യം പോലും നിലനിൽക്കുന്നെങ്കിൽ പാസ്റ്റ് കൊണ്ടാണ് നിലനിൽക്കുന്നത്. അതിനെ എപ്പോൾ തള്ളിക്കളയുന്നു, പ്രസൻറ്റിലേക്ക് വരുന്നു, അപ്പം ആ വൈരാഗ്യം തീർന്നു. അപ്പം നമ്മളൊരു കുറേ സംസ്കാരങ്ങൾ ഉണ്ടാക്കി അങ്ങ് വയ്ക്കും, എന്നിട്ട് അതിൻ്റെ തടപറയും നമ്മൾ തന്നെ ജീവിക്കും, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളടത്ത് ഹെൽപ്പും ചോദിക്കും. മനസ്സിലായില്ലേ? അതാണ് വളരെ പാതറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ. പ്രകൃതി ഒരിക്കലും, തപ്പി പറയുന്ന പോലെ, പ്രകൃതി ഒരിക്കലും അങ്ങനെയുള്ളവരെ സഹായിക്കില്ല, പരമാവധി ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. കാരണം അതുകൊണ്ട് അവരുടെ ഒരു പരിപാടിയും നടക്കാൻ പറ്റാത്ത രീതിയിൽ പ്രകൃതി ശല്യപ്പെടുത്തുന്നു. ഇവരും
അത് ഉണ്ടാക്കുന്ന മുഴുവൻ അവരുടെ സങ്കുചിതമായിരിക്കുന്ന അവസ്ഥയാണ്. അവരുടെ മനസ്സ് ആ വ്യക്തി അവരുടെ ആ പറഞ്ഞ സങ്കുചിതമായിരിക്കുന്ന വൈരാഗ്യത്തിൽ നിന്ന് മുന്നോട്ട് ചലിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് പ്രകൃതിയും അവരുടെ വർത്തമാനകാല സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. അതായത് റിഫ്ലക്ഷനാണ്. നമ്മളതിൽ നിന്ന് വളരുന്നില്ലല്ലോ, നമ്മളതിൽ തന്നെ കൂടി കിടക്കുകയല്ലേ. അപ്പം നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരുമ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് പ്രകൃതി തടസ്സപ്പെട്ടിരിക്കും. അതായത് നമുക്ക് ആ പ്രകൃതിയെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ പാസ്റ്റിലുള്ള ബന്ധമാണ് ഇതിനത് കാരണം. അല്ല, ഇനി പാസ്റ്റ് ലൈഫ് കണ്ടുപിടിച്ചിട്ടോ റിഗ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ശരിയാക്കിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനടുത്ത് പറഞ്ഞത്, നമ്മൾ നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന കാര്യത്തിനെ പാസ്റ്റുമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ട് വച്ച് കളയരുത് എന്നാണ് പറയുന്നത്. അതൊരു മണ്ടത്തരമാണ്. കാരണം മനസ്സിൽ തോന്നും, ആ ഇത് കഴിഞ്ഞ ഏതോ ജന്മങ്ങളിൽ ഞാൻ മറ്റുള്ള ആരെയോ തലക്കിട്ട് അടിച്ചു കൊടുത്തതിൻ്റെയാണ് കുഴപ്പം. ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പാസ്റ്റ് ഇസ് പാസ്റ്റ്, അത് പോയി. അപ്പോൾ ഇത് പെർഫെക്റ്റായിട്ട് ഇപ്പം നമ്മൾ കൊണ്ടുപോകാൻ എന്ത് വഴി? അതിങ്ങനെ മനസ്സിനെ കുറേ തെറപ്പറ്റിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളെ കൂടെ കൊണ്ടുപോയിക്കാൻ മനസ്സ് റെഡി ആയിക്കോളും, അത്രയേ ഉള്ളൂ. സിമ്പിൾ, അതായിരിക്കും എൻ്റെ വഴി. മറവി തന്നിരിക്കുന്ന മുഴുവൻ അതിനാണ്. ഇല്ലെങ്കിൽ ഇത് ഓർമ്മിച്ച് വെച്ചുകൊണ്ടിരിക്കും. റോള് മാറി ജനിക്കാനും ഒക്കില്ലല്ലോ. ഇപ്പം കഴിഞ്ഞ തവണ ഞാൻ ഉപദ്രവിച്ച ഒരാളെ ഇപ്പം എനിക്ക് സേവിച്ചേ പോകൂ, അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. അയാളെ സേവിക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ പഴയ ഉപദ്രവം മുഴുവൻ ഓർമ്മിച്ച അയാൾ ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത്, കാല് തടവാഞ്ഞിരിക്കുമ്പോഴാണ് ഇപ്പോഴും കാല് വാരി താഴെ അടിക്കാം നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനപ്പോൾ കരുതി കൂട്ടൂല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മറവി വന്നിരിക്കുന്നത്. മറവി വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. മറവി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഈ ലോകത്ത്? നിശ്ചയം ശൂന്യം ഈ ലോകം എന്ന് വയനാട് പാടിയതല്ലേ ഇപ്പോൾ.